يا لغتي عربية حسبي بأنك بنتقي وبياني عربية القلب وروحي أحم. السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي علم بالقلم علم الانسان ما لم يعلم. والصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اما بعد. اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. سنحاذر نيريا ساكودارا സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ പ്രവാചകനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും പറയുവാനും കേൾക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ് അലഹമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ്റെ ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പഠന കോഴ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് അള്ളാഹു സുബഹാനഹൂവത് ആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പഠന കോഴ്സിലെ തൗഹീദ് എന്ന വിഷയത്തിലുള്ള നാലാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത് തൗഹീദു റുബൂബിയത്തിനെക്കുറിച്ചും തൗഹീദുൽഹിയത്തിനെക്കുറിച്ചും തൗഹീദുൽ അസ്മ ഐ വസിഫത്തിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ നമ്മുടെ കോഴ്സ് പുസ്തകത്തിലെ മുപ്പത്തി ഒന്നാമത്തെ പേജിലെ രണ്ടാമത്തെ അധ്യായമായ ഇസ്ലാമിൻ്റെ മൂന്ന് അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് പാഠത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ചർച്ച ചെയ്യുന്നത് നമ്മളെല്ലാവരും വിശ്വാസികളാണ് വിശ്വാസികളാകണം വിശ്വാസികളായിക്കൊണ്ട് തന്നെ ജീവിക്കണം വിശ്വാസത്തോട് തന്നെ മരിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒരാൾ വിശ്വാസിയാകണമെങ്കിൽ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അയാളുടെ ജീവിതത്തിലുണ്ടാകേണ്ട അടിസ്ഥാന വിഷയങ്ങളാണ് ഈ അധ്യായം ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവത്തിൽ അതിൻ്റെ പ്രാധാന്യത്തിൽ ഈ വിഷയത്തെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒരുപക്ഷെ ഈ പുസ്തകത്തിൻ്റെ പേജുകളിൽ ഉൾക്കൊള്ളിച്ചതിൻ്റെ അപ്പുറം ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ അബാദത്ത് ചെയ്ത് അള്ളാഹുവിനെ ആരാധിച്ച് അവൻ കൽപ്പിച്ച കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിരോധിച്ചവയിൽ നിന്ന് മാറി നിന്ന് മരണാനന്തരമുള്ള ലോകത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ അള്ളാഹു സുബാനഹുവത്ത ആല ഒരുക്കി വച്ച സ്വർഗമെന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹത്തിലേക്ക് ഞമ്മത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ആ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പഠിക്കണം എന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ ഗ്രന്ഥത്തിൽ ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്ന മൂന്ന് വിഷയങ്ങൾ എന്താണ് ഒന്നാമത്തെ വിഷയം മ അരിഫ് ഒരാൾ വിശ്വാസിയാണോ അല്ലേ എന്നറിയാൻ നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞവരാണോ മ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ട് മ അരിഫത്തുള്ള അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിനെ മനസ്സിലാക്കണം രക്ഷിതാവിനെ അറിയണം ഇസ്ലാമിൻ്റെ മൂന്ന് അടിസ്ഥാനങ്ങളിലെ ഒന്നാമത്തെ വിഷയമാണത് അല്ലാഹുവിനെ അറിയുക ആരാണ് അള്ളാഹു ആരാണ് നിൻ്റെ റബ്ബ് അള്ളാഹുവിനെക്കുറിച്ച് എന്തെല്ലാം നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം സഹോദരങ്ങളെ ആരാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാണ് നിൻ്റെ റബ്ബ് ഈ ഒരു ചോദ്യം നമ്മളെല്ലാവരും അഭിമുഖീകരിക്കേണ്ട ചോദ്യമാണ് മൻ റബ്ബുക എന്ന ഒരു ചോദ്യത്തെ നാം കേൾക്കേണ്ടി വരും സംശയമല്ല അല്ലേ നമ്മൾ പരലോകത്ത് പരലോകത്തേക്കുള്ള യാത്രയിൽ നമ്മുടെ ജീവിതത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഇടയിലുള്ള ബർസഹിയായ ഒരു ജീവിതമുണ്ട് അള്ളാഹു സുബാനഹു വത്താല പറഞ്ഞ വമിൻ വറഇം ബർഹ്ൻ എന്ന് പരിചയപ്പെടുത്തിയ ആ ബർഹഹിയായ ജീവിതത്തിൽ നാം ഖബറിലേക്ക് പ്രവേശിച്ച് നമ്മളെ കബറിൽ കിടത്തി നമ്മുടെ മുകളിലേക്ക് മണ്ണിട്ട് നമ്മുടെ കുടുംബക്കാരും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ തിരിച്ചു പോന്നാൽ അവിടെ നിന്ന് നമ്മൾ ആദ്യം കേൾക്കുന്ന ചോദ്യമാണ് മൻ റബ്ബുക മൻ റബ്ബുക ആരാണ് നിൻ്റെ റബ്ബ് ആരാണ് നിൻ്റെ റബ്ബ് എന്താ ഉത്തരം പറയുക നമ്മൾ ആ ഉത്തരം നമ്മൾ പഠിക്കണം ആരാണ് നിൻ്റെ റബ്ബ് എന്ന ചോദ്യത്തിന് എൻ്റെ റബ്ബ് അള്ളാഹു ആകുന്നു എൻ്റെ റബ്ബ് അല്ലയാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റണം അതിനെന്തു വേണം അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അറിയണം അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അറിയണം സുറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്തന്ത അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുവിനാകുന്നു എങ്ങനെയുള്ള അള്ളാഹു അല്ലേ റബ്ബുൽ ആയ സർവ ലോകങ്ങളുടെയും രക്ഷിതാവായ എല്ലാ പ്രപഞ്ചത്തിൻ്റെയും രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അവൻ റബ്ബാണ് എന്തിൻ്റെ റബ്ബ് ആലമീൻ സർവ്വലോകങ്ങളുടെയും റബ്ബാണ് ആരാണല്ലാഹു അള്ളാഹു റബ്ബാണ് എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ റബ്ബ് എന്ന് പറഞ്ഞാൽ പടിപടിയായി വളർത്തിക്കൊണ്ടു വരുന്നവൻ എന്നാണ് അർത്ഥം പടിപടിയായി സ്റ്റെപ്പ് സ്റ്റെപ്പായി നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നവൻ അവനാണല്ലാഹു അവനാണ് റബ്ബ് ഒരു കോഴി അതിൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ചപ്പ് ചവറുകൾ ചിക്കി ചികഞ്ഞ് അതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ കീടങ്ങളെയും ചെറിയ ചെറിയ പുഴുക്കളെയും ഭക്ഷങ്ങളെ ഭക്ഷണവുമൊക്കെ ആ തള്ളപ്പക്ഷി കോഴിക്കുഞ്ഞുങ്ങളെ തീറ്റിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ആ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിയെടുക്കാൻ വേണ്ടി പരുന്തുകൾ വരുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള പക്ഷികൾ വരുമ്പോൾ തൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ തൻ്റെ ചിറക് വിടർത്തി ആ ചിറകിൻ്റെ ഉള്ളിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന പക്ഷിയെ കോഴിയെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് സഹോദരങ്ങളെ അള്ളാഹു ആരാണ് അവൻ പടിപടിയായി നമ്മളെയൊക്കെ വളർത്തിയവനാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ശുദ്ധശൂന്യതയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചവനാണ് അവൻ സംസാരിക്കുന്ന എനിക്ക് മുപ്പത്തിയൊൻപത് വയസ്സായി മുപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എവിടെയായിരുന്നു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എവിടെയായിരുന്നു ഞാനെന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ആർക്കും അറിയില്ല എൻ്റെ ഉമ്മാക്കറിയില്ല എൻ്റെ ഉപ്പാക്കറിയില്ല എൻ്റെ സഹോദരൻ അറിയില്ല ആർക്കും അറിയില്ല എന്നാൽ ഇന്നോ എൻ്റെ പേരെഴുതി എൻ്റെ എന്ന് പറഞ്ഞ് എൻ്റെ ഉപ്പയുടെ പേരെഴുതി എൻ്റെ വീട്ടുപേരെഴുതി ഞങ്ങളുടെ നാടിൻ്റെ പിൻകോഡ് എഴുതി സൗദി അറേബ്യയിൽ നിന്ന് ഞാനൊരു കത്ത് പോസ്റ്റ് ചെയ്താൽ ആ കത്ത് എൻ്റെ അഡ്രസ്സിലേക്ക് എന്നെ തേടിയെത്തുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തി എനിക്കൊരഡ്രസ് ഉണ്ടായി അല്ലേ ഒന്നുമില്ലാതിരുന്ന ഒരു രൂപമോ ചിത്രമോ ഒന്നുമില്ലാതിരുന്ന ഞാൻ ഇന്നെനിക്ക് ഒരു രൂപമുണ്ട് എന്നെനിക്കൊരു അഡ്രസ് ഉണ്ട് ഹൽ അലൽ ഒന്നുമില്ലാത്ത ഒരു അഡ്രസ് ഇല്ലാത്ത കാലഘട്ട മനുഷ്യ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്ന ർനിന്റെ ചോദ്യം പ്രസക്തമാണ് ആ അവസ്ഥയിൽ നിന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചു നമുക്ക് വേണ്ടതെല്ലാം അവൻ ഒരുക്കി തന്നു നമുക്ക് കണ്ണ് നൽകിയവൻ നമുക്ക് കാത് നൽകിയവൻ നമുക്ക് കൈകൾ നൽകിയവൻ സഞ്ചരിക്കാൻ നടക്കാൻ കാലുകൾ ഏകിയവൻ ആ റബ്ബിനെ നമ്മൾ അറിയണം സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ആരാണ് അള്ളാഹു എന്ന് ചോദിച്ചാൽ അവൻ നമ്മുടെ റബ്ബാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്കെല്ലാം ഏകിയവൻ എല്ലാം നൽകിയവൻ നമ്മെ സംവിധാനിച്ചവൻ നമ്മെ ജീവിപ്പിച്ചവൻ നമ്മെ മരിപ്പിക്കുന്നവൻ നമുക്ക് വെള്ളം നൽകിയവൻ നമുക്ക് വായു നൽകിയവൻ നമുക്ക് വാസയോഗ്യമായ ഭൂമിയെ ഒരുക്കി തന്നവൻ എത്ര പറഞ്ഞാലും നമ്മുടെ റബ്ബിനെ നമുക്ക് പറഞ്ഞവസാനിപ്പിക്കാൻ സാധ്യമല്ല ആ റബ്ബരസർ ലോകങ്ങളുടെയും രക്ഷിതാവാണ് അള്ളാഹു പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാജിക് എന്ന വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട് മജീഷ്യൻ മാജിക്കുമായി ബന്ധപ്പെടേണ്ട ആളുകളല്ല വിശ്വാസികൾ മാജിക്ക് കാണാൻ പാടില്ല മാജിക് നടത്തുന്നതും ശരിയല്ല എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് മറ്റൊരു വിഷയമാണ് ഞാൻ അതിൻ്റെ അതിൻ്റെ ആഴത്തിലേക്ക് അതിൻ്റെ ഫിത്തഹിയായ മസലകളിലേക്ക് പോകല്ല ഒറ്റ വാചകത്തിൽ അത് പാടില്ല എന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മളിൽ പല ആളുകളും മാജിക്കൊക്കെ കണ്ട ആളുകളാണ് മാജിക്ക് കണ്ട് അത്ഭുതപ്പെട്ടയാളുകൾ ഉണ്ടാകാം നമ്മുടെയൊക്കെ മനസ്സിൽ കുഞ്ഞുനാളുകളിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ സ്കൂളിലേക്കൊക്കെ മജീഷ്യന്മാർ കടന്നു വരും ഒരു രൂപയും രണ്ട് രൂപയും ഒക്കെ സ്കൂളിലെ അധ്യാപകർ കളക്ട് ചെയ്ത് മാജിക് ഷോകളൊക്കെ നമ്മുടെ സ്കൂളിൽ നടത്തിയിട്ടുണ്ട് അല്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ പല മാജിക്കുകളുമുണ്ട് പല ആ പല ആശ്ചര്യമുളവാക്കുന്ന പ്രവർത്തികളും അവർ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ കാണികളായി മജീഷ്യൻ്റെ മുമ്പിലിരുന്ന് അയാൾ കാണിക്കുന്ന മാജിക്ക് കണ്ട് കൈയടിച്ച ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ടാകാം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം കാണിച്ച് ഒരു പൂച്ചട്ടി കാണിച്ച് ആ പൂച്ചട്ടിയിൽ ഒന്നുമില്ല എന്ന് ഉറപ്പു വരുത്തി അതിൽ കൈയിട്ടും അത് തിരിച്ചും മറിച്ചുമൊക്കെ കാണിച്ച് ഒടുവിൽ ആ പൂച്ചട്ടിയിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൂവ് വരുമ്പോൾ അയാളുടെ കൈ വേഗത കൊണ്ട് അയാൾ പഠിച്ചുവെച്ചതിൻ്റെ ആ മാജിക്കുകളുടെ ട്രിക്കുകൾ കൊണ്ട് ആ ചട്ടിയിലൊരു പൂ ഉണ്ടാക്കുമ്പോൾ കണ്ണുകല്ലി അത്ഭുതപ്പെട്ട് കയ്യടിച്ച് നിന്നവരാണ് നമ്മളിൽ പല ആളുകളും എന്നാൽ സഹോദരങ്ങളെ സഹോദരികളെ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ കൊണ്ടുപോയി നട്ട ഒരു ചെടി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ കൊണ്ടുപോയി നട്ട ഒരു ചെടി അതിന് വെള്ളമൊഴിച്ചു അത് വളർന്നു അത് വലുതായി അതിൽ പൂക്കളിടാൻ തുടങ്ങി അത് റോസയാകട്ടെ മല്ലിയാകട്ടെ ഏതാകട്ടെ മുല്ലപ്പൂവാകട്ടെ ആ അതിൻ്റെ വരുന്നു അത് വിടരുന്നു അത് പൂവായി മാറുന്നു എന്നെങ്കിലും ഒരു ദിവസം ആ പൂവിനെ നോക്കി അത്ഭുതപ്പെട്ട് ആ പൂവിൻ്റെ സ്വട്ടാവിനെക്കുറിച്ച് ആലോചിച്ച് കൈയടിക്കാൻ അഭിമാനിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ ചെളിയിൽ നിന്ന് ഒരു ഒരു സുഗന്ധവുമില്ലാത്ത ഭൂമിയിൽ നിന്ന് ചെളിയിൽ നിന്നാണ് ആ കമ്പ് മുളച്ചു വരുന്നത് പക്ഷേ ആ കമ്പിലുണ്ടാകുന്ന ആ ചെടിയുടെ ആ ചില്ലകളിൽ ഉണ്ടാകുന്ന പൂക്കൾക്കെന്ത് സുഗന്ധമാണ് ആ പൂക്കളെ സംവിധാനിച്ച റബ്ബിനെ തിരിച്ചറിയാൻ ആ പൂക്കളെ ഒരുക്കിയ റബ്ബിനെ മനസ്സിലാക്കാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണത് അള്ളാൻ അറിഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിനെ അറിയണം നമ്മൾ അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം സഹോദരങ്ങളെ അള്ളാഹനെ അറിയണം അള്ളാഹുവിനെ കൃത്യമായി പഠിക്കണം നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചകൾ എത്രയാണ് നമ്മളൊക്കെ മൊബൈലുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് മൊബൈൽ ഫോണുകൾ അല്ലേ ഏറ്റവും നല്ല മൊബൈലുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പൊ ഈ പഠിതാക്കളിൽ പല ആളുകളും പല സമയത്തും അയക്കുന്ന മെസ്സേജുകളുണ്ട് എന്റെ മെമ്മറി ഫുള്ളായി എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായി അതിലെ കാര്യങ്ങളൊക്കെ ഡിലീറ്റായിപ്പോയി അതുകൊണ്ട് ആ കഴിഞ്ഞ ക്ലാസിൻ്റെ ലിങ്ക് ഒന്നുകൂടെ തരുമോ ആ വോയിസ് ഒന്നുകൂടെ അയച്ചു തരുമോ പുസ്തകത്തിൻ്റെ പി ഡി എഫ് തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് സ്വാഭാവികമാണ് സ്വാഭാവികമാണ് ഞാൻ എന്തിനാണ് ഈ ഉദാഹരണം പറയുന്നതെന്നറിയോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഫോണിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബിയോ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി ആറ് ജി ബിയോ അല്ലെങ്കിൽ അറുപത്തി നാല് ജി ബിയോ മുപ്പത്തിരണ്ട് ജി ബിയോ കപ്പാസിറ്റി ഉള്ളൊരു ഫോൺ ആ ഫോണിൻ്റെ മെമ്മറി ഫുള്ളാകാനാകുമ്പോൾ നമുക്ക് മെസ്സേജ് വരും അല്ലേ മെമ്മറി ഫുൾ ഇനി ഒരു ഫയലും അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല ഇനി അതിലേക്കൊരു ഫയൽ ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഇമേജുകൾ അതെന്ത് ചെയ്യണം ഡിലീറ്റാക്കണം കളയണം എങ്കിലെന്തു ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ എൻ്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ പഠിതാക്കളെ നിങ്ങളെത്രയെത്ര കാഴ്ചകൾ കണ്ടു നിങ്ങൾ നിങ്ങളെത്രയത്ര പൂക്കൾ കണ്ടു നിങ്ങൾ നിങ്ങളെത്രയത്ര വാഹനങ്ങൾ കണ്ടു നിങ്ങൾ നിങ്ങളെത്രയത്ര സ്ഥലങ്ങൾ കണ്ടു കൗതുകമുള്ളതും ഭയപ്പെടുത്തുന്നതും ആശ്ചര്യമേകുന്നതും സന്തോഷിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും അങ്ങനെ അങ്ങനെ എന്തെല്ലാം കാഴ്ചകൾ എന്തെല്ലാം കേൾവികൾ നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇതാ ഈ സമയം വരെ നമ്മൾ കണ്ടു പലതും നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ എപ്പോഴെങ്കിലും നമ്മളൊരു യാത്ര പോകാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഇന്നലെ വരെ കണ്ട കാഴ്ചകൾ കൊണ്ട് എൻ്റെ തലച്ചോറ് ഫുള്ളാണ് എൻ്റെ മെമ്മറി ഫുള്ളാണ് അതുകൊണ്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ കണ്ട കാഴ്ചകൾ ഡിലീറ്റ് ചെയ്യണം എൻ്റെ തലച്ചോറിനെ ഒന്ന് ശുദ്ധിയാക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ എത്ര കണ്ടാലും എത്ര സ്റ്റോർ ചെയ്താലും നിറയാത്ത മെമ്മറി നൽകിയ പടച്ചതമ്പുരാനെ എന്തേ നമ്മൾ അറിയാതെ പോകുന്നത് എന്തേ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് സാധാരണ പറയാറുണ്ട് രണ്ടായിരം രണ്ടായി രണ്ടായിരം കോടിയോളം അത്രമാത്രം വിശുദ്ധ ഖുർആാനിന് സമാനമായ ഗ്രന്ഥങ്ങളെ ബൈഹാർട്ടാക്കി വെക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ തലച്ചോറിനുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള ഒരു തലച്ചോറ് നമുക്ക് നൽകിയ സർവാദിനാഥനായ റബ്ബിനെ അറിയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ അതാണ് ഒന്നാമത്തെ ചോദ്യം അപ്പം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠങ്ങളിലെ ഒന്നാമത്തെ വിഷയം എന്താ അള്ളാഹന അറിയാന്നുള്ളതാണ് അള്ളാഹുവിനെ അറിയണം അവൻ നമ്മുടെ റബ്ബാണ് എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു അല്ലേ അള്ളാഹു റബ്ബാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എങ്ങനെയാണ് നമ്മുടെ റബ്ബിനെ നമ്മൾ അറിയേണ്ടത് ആ റബ്ബിനെ അറിയാനുള്ള വഴിയും ഞാൻ പറഞ്ഞു ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലേക്ക് നമ്മൾ തുറിച്ചു നോക്കിയാൽ പ്രപഞ്ചത്തിൻ്റെ സ്വർട്ടാവിനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും എൻ്റെ കയ്യിലുള്ള ഫോൺ ഇതാരുണ്ടാക്കിയതാ ഈ ഫോണിൻ്റെ പിന്നിൽ പിന്നിലൊരു സ്വട്ടാവുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ ഐഫോൺ ആണ് എങ്കിൽ ആ ഐ ഫോണിനെ ആ ഐ ഫോൺ കമ്പനി ഉണ്ട് അവരുടെ കാറ്റലോഗുണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്നൊരു കാറ്റലോഗുണ്ട് ഏതൊരു വസ്തു വസ്തുവെടുത്തു നോക്കൂ നിങ്ങൾ അതിൻ്റെ പിന്നിൽ സ്വർട്ടാവുണ്ട് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ സ്വട്ടാവായ പടച്ചതമ്പുരാനെ നമുക്ക് കണ്ടെത്താൻ പറ്റും സൂര്യനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ചന്ദ്രനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് അരിമണി അവാരി വിതറിയ പോലെ ആകാശത്ത് നാം കാണുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ മരങ്ങളെക്കുറിച്ച് പൂക്കളെക്കുറിച്ച് നദികളെ കുറിച്ച് കടലിനെ കുറിച്ച് എന്തിനെക്കുറിച്ച് ചിന്തിച്ചാലും ആ ചിന്ത നമ്മളെ എത്തിക്കുക നമ്മുടെ റബ്ബിലേക്കാണ് സ്രട്ടാവിലേക്കാണ് അപ്പൊ അള്ളാഹുവിനെ ആത്മാർത്ഥമായി അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെ കുറിച്ചും നിങ്ങൾ ആലോചിച്ചാൽ മതി ചിന്തിച്ചാൽ മതി വൽ എന്നു തുടങ്ങുന്ന വിശുദ്ധ ഖുറാനിലെ രണ്ടമധ്യം സൂറത്തുൽ ബക്കറ ബൂറ്റി അറുപത്തിനാലാമത്തെ ആയത്ത് ഞാൻ എൻ്റെ പഠിതാക്കളോട് പറയുന്നു ആ ആയത്ത് ആദ്യം മുതൽ അവസാനം വരെ ഒരു തവണ ഒന്ന് വായിക്കണം നിങ്ങൾ അള്ളാഹു പത്തോളം ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയണതിൽ ഈ പ്രപഞ്ചത്തിലുള്ള പത്തോളം ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയാണ് രാവും പകലും മാറി മാറി വരുന്നതിനെ കുറിച്ച് കടലിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലിനെക്കുറിച്ച് സൂര്യനെക്കുറിച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് എല്ലാം അള്ളാഹു പറയുന്നുണ്ട് എന്നിട്ട് അള്ളാഹു പറയുന്നത് ആലോചിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ പാഠമുണ്ട് എന്നാണ് എന്താണ് ആ പാഠം ഈ പ്രപഞ്ചത്തിൻ്റെ സ്വട്ടാവിനെ കണ്ടെത്താൻ നമുക്ക് പറ്റുമെന്നുള്ള അധ്യാപനമാണത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് റബ്ബിനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് നോക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കണ്ടെത്താൻ സാധിക്കും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും മഹത്തരമായി നമ്മൾ കാണുന്ന കാര്യം എന്താ നമ്മൾ പറയുന്നുണ്ട് അള്ളാഹിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ആ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും മഹത്തായത് ഏതാണ് എല്ലാം അത്ഭുതമാണ് എല്ലാം അത്ഭുതം മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അത്ഭുതമാണ് രാവും പകലും മാറി മാറി വരുന്നതിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ പറയുന്നുണ്ട് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാവും പകലും സൂര്യനും ചന്ദ്രനുമെല്ലാം അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് സൂര്യൻ അത്ഭുതമാണ് ചന്ദ്രൻ അത്ഭുതമാണ് ഇങ്ങനെ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പലതുമുണ്ട് അപ്പോൾ എല്ലാ ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളെയും സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു അവനെ പഠിക്കാൻ ഈ പ്രപഞ്ചത്തെ പഠിക്കൂ ഈ പ്രപഞ്ചത്തിലുള്ള പല ദൃഷ്ടാന്തങ്ങളിലേക്കും നാം തിരിഞ്ഞു നോക്കിയാൽ അള്ളാഹുവിനെ അറിയാൻ പറ്റും ഇനി അള്ളാഹുവിനെ അറിഞ്ഞാലോ അള്ളാഹുവിനെ അറിഞ്ഞ ഒരു വിശ്വാസി എന്തിനാണ് അള്ളാഹു ഇതൊക്കെ പഠിച്ചത് എന്തിനാ അള്ളാഹു ഇതൊക്കെ നൽകിയത് വെള്ളം നൽകിയത് എന്തിനാ നമുക്ക് ആരോഗ്യം നൽകിയത് എന്തിനാ നമുക്ക് ബുദ്ധി നൽകിയത് എന്തിനാ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അള്ളാൻ ആരാധിക്കലാണ് നമ്മുടെ ദൗത്യം അള്ളാഹുവിനെ ആരാധിക്കണം അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കുക നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ് നമ്മുടെ റബ്ബിനെ ആരാധിക്കുക നാം ഈ പറഞ്ഞ നാം ഈ വിശദീകരിച്ച അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലായില്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യതാണ് നമ്മുടെ പുസ്തകത്തിൽ അടുത്ത ചോദ്യമുണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക എന്നാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വഹ്ദാനീയത്ത് ഏകനാണ് എന്ന് അംഗീകരിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക അതാണ് അള്ളാഹുവിന് അബാദത്ത് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കുക അവനേകനാണ് എന്ന് അംഗീകരിക്കുക അവനാണ് റബ്ബ് അവന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ അവനുത്കൃഷ്ടമായ നാമങ്ങളുണ്ട് അവന് നാമഗുണവിശേഷണങ്ങളുണ്ട് അത് മറ്റാർക്കും ഇല്ലാത്തതാണ് അങ്ങനെയുള്ള ആ വിശ്വാസത്തോടുകൂടെ ആരാധനകൾ ചെയ്യുക എന്നതാണ് ഐബാദത്ത് മനസ്സിലായില്ലേ ഈ അള്ളാഹു ഏറ്റവും ആദ്യം നമ്മളോട് കൽപ്പിച്ചത് തൗഹീദാണ് നമ്മളോട് പാടില്ല എന്ന് പറഞ്ഞത് ഷിർഖാണ് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുകയും ബഹുദൈവാരാധന ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇലാഹ എന്താ ലാ ഇല അർത്ഥം ല ഇലഹ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനില്ല അള്ളാഹു അല്ലാതെ ആരാധനായി യഥാർത്ഥത്തിൽ ആരുമില്ല എന്നാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആരാധന ആരാധനായി യഥാർത്ഥത്തിൽ ആരുമില്ല അള്ളാഹു അല്ലാതെ നമ്മൾ അംഗീകരിക്കണം അപ്പോഴാണ് നമ്മൾ അള്ളാൻ അറിയുക ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിനെ അറിയണം അപ്പം എന്ത് ചെയ്തു ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാമത്തെ കാര്യം മനസ്സിലായി അള്ളാഹുവിന് അറിഞ്ഞാൽ അള്ളാഹിനെ അറിഞ്ഞാണ്ടാകുന്ന കുറേ നേട്ടങ്ങളുണ്ട് അള്ളാഹുവിന് അറിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ തെറ്റുകൾ ഇന്ന് നകന്നു നിൽക്കും നമ്മുടെ ജീവിതം പരിശുദ്ധമാകും നമ്മൾ തപക്കലുള്ള ആളുകളായി മാറും ടെൻഷൻ ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് ആശ്വാസങ്ങൾ അള്ളാഹുവിന് അറിയുന്നതിലൂടെ നമുക്ക് ലഭിക്കും പേടി ഉണ്ടാവില്ല ഭയം ഉണ്ടാകില്ല കാരണം എന്താ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് പിന്നെന്തിനു നമ്മൾ പേടിക്കണത് ആരൊക്കെ എന്തൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ ചെയ്താലും അവർക്കൊന്നും മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല പഠിച്ചോം വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ അടി മൂന്ന് അടിസ്ഥാന തത്വങ്ങളിലെ ഒന്നാമത്തെ കാര്യം അത് മാത്രം ഞാൻ ഇന്ന് പറയുന്നുള്ളൂ നിന്നെ രണ്ടും മൂന്നുമൊക്കെ നിമിഷം നമുക്ക് ഓരോ ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കാം അപ്പോൾ ഇത് നമ്മൾ എന്തു ചെയ്യുക കൃത്യമായി പഠിക്കുക ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹുവിനെ അറിയുക അള്ളാഹു ആരാണ് എന്ന് പഠിക്കുക ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളെക്കുറിച്ചും മനുഷ്യ പഠിച്ച് മനസ്സിലാക്കി എന്തു ചെയ്യുക അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനെ കടുക്കാനും നമ്മൾ പരിശ്രമിക്കുക ആ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് പരലോകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ പരലോകത്ത് രക്ഷ വേണോ അള്ളാഹനെ അറിയണം അള്ളാഹുവിനെ അറിയാത്ത ആളുകൾ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആളുകൾ അള്ളാഹുവിനെ ആരാധിക്കാത്ത ആളുകൾ അവർ നരകത്തിൻ്റെ വാക്താക്കളാണ് അവരെത്ര തന്നെ നന്മ ചെയ്താലും ശരി അവരെന്തൊക്കെ നന്മകൾ പ്രവർത്തിച്ചാലും ശരി നന്മ പ്രവർത്തിച്ചു എന്നതല്ല ആ നന്മ ആ അള്ളാഹുവിനെ അംഗീകരിച്ചു കൊണ്ട് ചെയ്യുമ്പോഴാണ് അതിന് പ്രതിഫലം ലഭിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുക അള്ളാഹുവിനെ അറിയുക അള്ളാഹുവിനെ മനസ്സിലാക്കുക നമ്മുടെ ഈ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ഭാഗം ആ പാഠത്തിലെ അള്ളാഹുവിനെ അറിയുക എന്ന ഭാഗത്തിലുള്ള പതിനൊന്ന് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളും ആവർത്തിച്ചാവർത്തിച്ചു വായിക്കുക എന്നിട്ട് നമ്മൾ ചിന്തിക്കുക നമുക്കതിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നന്നാനെക്കുറിച്ച് എവിടെയൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക ഇൻഷാ അല്ല അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരുന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ് അരമണിക്കൂർ സമയമാണ് നമ്മുടെ ക്ലാസ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്നൊരല്പം നേരത്തെ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഒരു ആരോഗ്യപരമായി ചില പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സമയം സംസാരിക്കാൻ കഴിയുന്നില്ല ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലും ഫിഖുഹിൻ്റെ ക്ലാസ് നാളുണ്ടായിരിക്കും അതിന് ശേഷമുള്ള തൗഹീദിൻ്റെ ക്ലാസ്സിൽ ഇതിലെ രണ്ടാമത്തെ വിഷയമായ പ്രവാചകനെ അറിയുക എന്നതും മൂന്നാമത്തത് മതത്തെ അറിയുക മ അരിഫതുമ അരിഫതു നബി സാഹു അല്ലെ വസ്ലം ഒമ അരിഫതുദ്ദീൻ ഇസ്ലാം ഇതാണ് ആ മൂന്ന് കാര്യങ്ങൾ അള്ളാൻ അറിയണം നബിൻ അറിയണം ദീനിനെ അറിയണം ഇത് ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സിൽ വിശദീകരിക്കാം കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ മനസ്സിലാക്കാൻ അള്ളാഹു സുബഹാന ഹുഅത്തആാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും ഷിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗഫീർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഗഫിയർ അലി മക്മിനീന വൽ മക്മിനാത് വൽ മുസ്ലിമീൻ വൽ മുസ്ലിമാത് അല്ലാഹിയെ അമിൻ അല്ലാത് അള്ളാഹു അജിൻ അമിൻ അന്നാർ اللهم أجرنا من النار، اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم آمنا آمن برحمتك يا أرحم الراحمين وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته <applause>